ജനങ്ങളെ വലച്ച് യുഡിഎഫിന്റെ സെക്രട്ടറിയേറ്റ് ഉപരോധം സർക്കാരിനെതിരായ സമരത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉദ്യോഗസ്ഥരും സുഖമായി സെക്രട്ടറിയേറ്റിലേക്ക് കടന്നപ്പോൾ ഗതാഗത കുരുക്കിൽ ജനങ്ങൾ നട്ടം തിരിഞ്ഞു വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരോട് തെണ്ടാൻ പോകാനാണ് മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവ് എംസി ദത്തൻ വിവരങ്ങളുമായി അഖിൽ പാലോട്ടുപടം ചേരുന്നുണ്ട് അഖിൽ നിയമസഭയ്ക്കുള്ളിൽ ഇവർക്കൊന്നും പറയാനില്ല പൊതുജനങ്ങളെ വലച്ചുകൊണ്ട് സെക്രട്ടറിയേറ്റിന് മുൻപിൽ ഈ ഒരു സമരപ്രഹസനം എന്തിനായിരുന്നു उमेश मुख्यमंत्री राजी अब सरकार कड़कार्यस्थित चूं का यूडीएफ नेतृत्व यूडीएफ नूट नियोजक मंडल प्रतिनिधि वाली सैक्रटेट धरण रे मुद आरंभ पक्षे मुख्यमंत्री अब मंत्री सूगम सैक्रटेटे कैंपी ऐटों प्रधानपेट क्यों कम बुधन ई क्याबिनेट दिवस अद चीफ सैक्री मत सैक्रटेट प्रधानपेट उदस्थर मुख्यमंत्री अटकम आल सैक्रटेट तलस्थान नगर मत जीव जन वाली ബുദ്ധിമുട്ടനുഭവിച്ചതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം കാരണം ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസഭയ്ക്കകത്ത് കഴിഞ്ഞ സഭാ സമ്മേളനം ഉണ്ടായിരുന്നു ആ സഭാ സമ്മേളനത്തിൽ ഉന്നയിച്ച കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പണി അതുപോലെ തന്നെ സർക്കാരിന്റെ എഎ ക്യാമറ അതുപോലെ തന്നെ നിരവധിയായ അഴിമതി ആരോപണങ്ങളൊക്കെ തന്നെ സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയാതിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു സമരവുമായി തെരുവിലിറങ്ങുന്നത് പക്ഷേ സമരം നടത്തണം ആ സമരത്തിനൊന്നും തന്നെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല പക്ഷേ ആ സമരം നടത്തുന്നതിനിടയിൽ ഉണ്ടായ ചില പ്രശ്നങ്ങളൂടെയുണ്ട് കാരണം സമരം നടത്തുന്നതിനിടയിൽ ആൾക്കാരെ തിരിച്ചുവിടുന്നു ആൾക്കാർ പോലീസ് സംവിധാനങ്ങൾ തന്നെ പൂർണ്ണമായും പാളിച്ച संभव मुख्यमंत्री शास्त्र उपदेष्टाव प्रमुख शास्त्रज्ञ दत्त सभा सैक्रटेट कड़कानू अद वलो मध्यम प्रवर्तर चोयत इन तेकूटे चोदचको मध्यम प्रवर्तर मेल आ कड़ी कीरा स्थित विशेष मुख्यमंत्री उपदेषावि भागत इन यूडीएफि समर यूडीएफ नेताग्रस नेता वाली रीती विजय आवकाशपड़ी पक्षे जन वाली तोति ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു പക്ഷേ അവർ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളുടെ ആവശ്യമാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ നടത്തുന്ന കൊള്ളക്കെതിരെയാണ് ഈ സമരം ഒക്കെ തന്നെ ഞങ്ങൾ നടത്തുന്നത് അപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ചില വലിയ ബുദ്ധിമുട്ടുകളിൽ നിന്നും ചെറിയ തോതിലൊക്കെ ജനം ബുദ്ധിമുട്ടേണ്ടി വരുമെന്നതായിരുന്നു ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെടുന്ന സമയത്ത് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടായത് എന്തായാലും ഇന്ന് നടന്ന സമരപ്രഹസനത്തിൽ ജനം വലയുകയും അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുകയും കോൺഗ്രസിന്റെ കുറച്ച് നേതാക്കൾ യുഡിഎഫിന്റെ കുറച്ച് നേതാക്കളൊക്കെ തന്നെ സെക്രട്ടറിയുടെ മുമ്പിൽ വന്ന് വെയിൽ കൊണ്ടുപോയി എന്നതിനൊഴിച്ചാൽ മറ്റൊരു യാഥാർത്ഥ്യം നിയമസഭയ്ക്കുള്ളിൽ ഒന്നും പറയാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഈ എന്തിനായിരുന്നു ഈ പ്രഹസനം എന്ന ചോദ്യമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് മന്ത്രിമാർക്കും മറ്റു ഉദ്യോഗസ്ഥർക്കൊക്കെ സുഖമായി സെക്രട്ടറിയേറ്റിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞു ജനങ്ങൾ മാത്രമാണ് വലഞ്ഞത് പിന്നെ എന്തിനാണ് ഈ പ്രതിഷേധം എന്നതാണ് അവശേഷിക്കുന്ന ചോദ്യം